On Life With It, this is Maya with you and Faslu. Good afternoon, Faslu. Good afternoon. So, Faslu, hangane endaanallo ini Sunday thottu ellam normal like verugiyaanu. Nammude Dubai lokke pala offices oru 50% capacity il ini thottu work cheythu thodangan povaanu. Adhe, adodoppam thanne Vande Bharathinte bhagamayi kondu flightum naattilekku koodalayittu pokkondirikkunnundu. Adhe. Ettum santhoshichu paranjondirikkunnathu 2 minute munpu oraal vilichittu idupole thanne visit visa standard aayirunnu kore samayayittu kayil paisa onnum undayirunnilla enikku call vannittunde paisa illa endha cheyyendu nu chodichu. Aa paranja സമയം കൊണ്ട് തന്നെ വേറൊരാൾ വന്നിട്ട് എന്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം, എനിക്ക് എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞത് രണ്ടു പേരും കൊടുത്തോളൂ, നിങ്ങളായിട്ട് എന്താ തീരുമാനിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു മീഡിയേറ്റർ ആകാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഇതേ അദ്ദേഹത്തിന് അവര് പേയ്മെന്റ് നടത്തി, അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു, ഇദ്ദേഹത്തിന് കൊടുത്തു. രണ്ടുപേരും ഹാപ്പി ആയിട്ട്, ഒരാൾ നാട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷം മറ്റൊരാൾക്ക് ഒരാൾ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അതാണ്. അപ്പൊ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലെ നല്ല 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 വാർത്തകൾ കേൾക്കാൻ സാധിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ഇനി ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നതായിട്ട് അറിയാനും സാധിക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ ഇനിയൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അതെ, വളരെ ഹാപ്പി ആയിട്ടുള്ള എന്ന് വെച്ചാൽ, പോസിറ്റീവ് ആയതിന്റെ പേരിൽ വളരെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന അൻഷു ആണ് നമ്മളോടൊപ്പമുള്ളത്. ഹായ് അൻഷു. ഹായ് അൻഷു. ഹായ്. അൻഷുവിനോട് ആദ്യം ചോദിക്കാനുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു തന്നെയായിരുന്നു. അൻഷുവിനെ ലൈവിൽ വെക്കുന്ന വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അയ്യോ ഞാൻ ലൈവിലൊന്നും വരില്ല, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞു. അൻഷുവിനോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ, അൻഷു സുഖമാണോ? അല്ല, അതായത് ഒന്നും ചോദിക്കരുത്, എനിക്ക് വർത്തമാനം പറയാൻ അറിയില്ല, ബബ്ബായി പോകുന്നു പറഞ്ഞേക്കുന്നു. അപ്പൊ ടെൻഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അത് ശരി. ഈ കോവിഡിനെ നേരിട്ട ആൾക്കാണോ ഇനി ടെൻഷൻ? കുഞ്ഞുമാവൊക്കെ എങ്ങനെയുണ്ട് അൻഷു? സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അൻഷു പോസിറ്റീവ് ആയിട്ടുള്ളത് പ്രഗ്നന്റ് ആയ സമയത്താണ് അല്ലേ? എത്ര 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 വീക്ക് പ്രഗ്നന്റ് ആയ സമയത്താണ്? 33 വീക്ക്. പ്രസവിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 37 വീക്ക് വൺ ഡേയില് ഡെലിവറി കഴിഞ്ഞു. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ സപ്പോർട്ട്? അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ കൂടി ഉണ്ടോ? ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആരാണ് ഈ പോസിറ്റീവ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്? ഹസ്ബൻഡാണ്. എന്നിട്ട് ഹസ്ബൻഡിൽ നിന്ന് അൻഷുലേക്ക് എത്തി, പിന്നീട് മക്കൾ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? രണ്ട് മക്കളുണ്ട്. മൂത്തമോള് 5 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സ്. സ്കൂളില്ലാത്തോണ്ട് വീട്ടിൽ തന്നെയാണ്? രണ്ടാമത്തെ ആൾക്ക് വന്നു. സ്കൂളില്ലാത്തോണ്ട് വീട്ടിൽ തന്നെയാണ്? സ്കൂളില്ലാത്ത കാരണം വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഈ ഫാമിലിയിൽ 4 പേർക്കും പോസിറ്റീവ് ആയിരുന്നു. എന്നിട്ട് എങ്ങനെ മാനേജ് ചെയ്തു അൻഷു? മീൻ വീട്ടിലായിരുന്നോ, ഹോസ്പിറ്റലായിരുന്നോ, ക്വാറന്റൈനിലേക്ക് പോയോ, നിങ്ങൾക്ക് ഭക്ഷണക്കാർ കൊണ്ടുവന്നു, സപ്പോർട്ട് ചെയ്ത ആരൊക്കെയാണ് ഒന്നൊന്ന് കേൾക്കട്ടെ. ഓക്കെ, നമ്മള് ഹെൽപ്പ് ലൈനിൽ കുറെ വിളിച്ചിരുന്നു, ഷാർജ ഹെൽപ്പ് ലൈനിലും അങ്ങനെ എല്ലാവരും വിളിച്ചു. KMCC യുടെ ആൾക്കാർ നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു നമ്മളെ. അബ്ദുള്ള സാറ് വിളിച്ച് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അൽകസ്മിയ ഹോസ്പിറ്റലിലാണ് ഞാൻ 3 ദിവസം ഒന്ന് അഡ്മിറ്റ് ആക്കി ഉണ്ടായിരുന്നു തന്നെ. സാധാരണഗതിയിൽ പ്രസവത്തിന്റെ സമയത്ത് നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരും, അമ്മ വരും, പിന്നെ അവർക്ക് സമാധാനം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ഹെൽപ്പിനൊക്കെ ആളുകളൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കേസ് ആയ കാരണം മുഴുവൻ അഭിലാഷ് തന്നെ നോക്കേണ്ടി വന്നു. കുഞ്ഞു രാത്രി ഉറങ്ങാത്ത സമയത്തെല്ലാം അഭിലാഷ് തന്നെ നോക്കണം അല്ലേ? ഇപ്പൊ അങ്ങനെ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ ഇനി പ്രഗ്നന്റ് ആയിട്ട് കൊണ്ടോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രി പോലും എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ വിളിച്ചിട്ട് വളരെ പേടിച്ച് വിറച്ച് ഇനിയൊന്നും സംസാരിക്കാനൊന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ കിറ്റിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകളോട് എന്താ അൻഷു പറയാനുള്ളത്? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തെങ്കിലും സിംപ്റ്റംസ് വയ്യാത്ത ആൾക്കാർക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നത്, എന്തെങ്കിലും പറ്റണുള്ളൂ അല്ല, എന്തെങ്കിലും വരുന്നുള്ളൂ എന്ന്. അല്ലാത്ത ഒരാൾക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്റെ താഴെയുള്ള മോൾക്ക് ഒരു സിംപ്റ്റംസും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, 1.5 വയസ്സായിട്ടായിരുന്നുള്ളൂ, ഒരു സിംപ്റ്റംസും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവളെ 2 ടെസ്റ്റില് പോസിറ്റീവ് ആയിട്ട്, പിന്നെ നെഗറ്റീവായി, പിന്നെ പിന്നത്തെ ടെസ്റ്റില് പിന്നെയും പോസിറ്റീവ് ആയിരുന്നു. വല്ലാത്ത ടെൻഷനാണ് അല്ലേ? കാരണം പിന്നെയും പോസിറ്റീവ് ആയി, അത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. പക്ഷെ ആള് ഹാപ്പി ആയിട്ട്, ഒരു കുഴപ്പമില്ല, അങ്ങനെ നടക്കായിരുന്നു. 1.5 വയസ്സായപ്പോൾ സിംപ്റ്റംസ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡിനും എനിക്കും സിംപ്റ്റംസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സിംപ്റ്റംസ്? ആണോ? ആ, ഓക്കെ. അങ്ങനെ ടേസ്റ്റ് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ, എനിക്ക് ഇത്തിരി കൂടുതലായി തോന്നിയിരുന്നു. അത് വേണമെങ്കിൽ എന്റെ 33 വീക്സ് ആയിരുന്നില്ലേ എനിക്ക്, അത് കാരണമായിരിക്കും. ഹസ്ബൻഡിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായി പനിയും ഒരു ചുമയും. അപ്പൊ പനിയുടെ മരുന്ന് കഴിച്ചു, ചുമയ്ക്ക് ചുമയുടെ മരുന്ന് കഴിച്ചു. ഇപ്പൊ എന്നിട്ട് കുഞ്ഞാവ വന്നോ? ആ, കുഞ്ഞാവ വന്നു. 16 ഡേയ്സ് ആയി ഇപ്പോ. കുഞ്ഞാവയുടെ പേരെന്താ? അതെ, ആദിത്യ. ആദിത്യ ആൺകുട്ടി അല്ല, പെൺകുട്ടിയാണ്. 3 പെൺകുട്ടികള്. ആദിത്യ, ആരാധ്യ, ആദിത്യ, ആദിലക്ഷ്മി.
അപ്പോ എന്തായാലും നമ്മള് അഞ്ജുനെ ഓണയർ കൊണ്ടുവന്ന വേറൊന്നുമല്ല, നമ്മുടെ ലിസ്ണേഴ്സിൽ ഒരുപാട് പേര് ഇതേപോലെ എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു അതിന്റെ ഒരു പേടിയാണ്, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് അഞ്ജുന് കോവിഡ് വന്നിട്ടും കൂടി അതിനെ തരണം ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ദേ വളരെ ഹെൽത്തി ആയിട്ട് ഫുൾ ഫാമിലി ഇരിക്കുന്നു. അതൊരു സ്ട്രോങ് മെസ്സേജ് ആണ്. അതെ, വെരി ഗുഡ്. അതുകൊണ്ട് പേടിക്കേണ്ട, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഷാർജ ഗവൺമെന്റ് ആയാലും KMCC ആയാലും നന്നായി ഹെൽപ്പ് നമുക്ക് നന്നായി തന്നിരുന്നു. പക്ഷേ ഈ അൻഷു ഇത്രയും ധൈര്യത്തോടു കൂടി പറയുമ്പോഴും എനിക്കിപ്പോഴും സങ്കല്പിക്കാൻ പറ്റുന്നില്ല, ഈ 33 വീക്സ് ആയിട്ടുള്ള ഒരാള് മെഡിസിൻ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഈ ടേസ്റ്റ് പോകുന്നു, ഇനി സൈക്കോളജിക്കലായിട്ടുള്ളത് ഹെൽപ്പ് ചെയ്യാൻ ആരും വരുന്നില്ല, ഒന്ന് തിരിയാനോ അറിയാനോ പറ്റുന്നില്ല, ചെറിയ രണ്ട് കുഞ്ഞുങ്ങൾ 5 വയസ്സ് 1.5 വയസ്സ്, എന്നിട്ടും ഇത് ആ കുടുംബം ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോവിഡ് അങ്ങനെ പേടിക്കുന്നു. നല്ല ഫുഡും അക്കോമഡേഷനും ഒക്കെ നല്ല ഇതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അതെ, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അൻഷുവിന് ഇത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന് തുടക്കത്തിൽ അൻഷു പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോവിഡിനെക്കാളും പേടി നിങ്ങളുടെ കൂടെ ഓൺ എയർ ഇത്രയും സംസാരിച്ചതിൽ തന്നെ വലിയ സന്തോഷം അൻഷു. ശരിക്കും നമ്മുടെ ലിസ്ണേഴ്സിന് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് അൻഷുവിന്റെ ഈ ഒരു ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഗോഡ് ബ്ലെസ്, ബി ഹെൽത്തി കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും പറയാനുള്ളത് എനിക്കാണ്, കോവിഡ് വന്നു കഴിഞ്ഞാൽ ടെൻഷനേ വേണ്ട, അതിനുള്ള മരുന്നുകൾ നമുക്ക് പനി വരണേ പനിയുടെ മരുന്ന് കഴിക്കുക, ചുമക്ക് ഇതിന്റെ മരുന്ന് കഴിക്കുക, അത്രേ. പിന്നെ നന്നായി ഗാർഗിൾ ചെയ്യുക, ആവി പിടിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ. താങ്ക് യു സോ മച്ച് അൻഷു. അപ്പോൾ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് എല്ലാ ലിസ്ണേഴ്സിൻ്റെ അടുത്തും പറയാനുള്ളത്, നിങ്ങളങ്ങനെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെയുള്ള UAE ഒരു ഒട്ടുമിക്ക പോപ്പുലേഷനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ്. സോ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ നിങ്ങളുടെ ബോഡിക്ക് സാധിക്കും. അപ്പോൾ പേടിക്കാതെ തന്നെ ഇരിക്കുക.